അഭിനയ വിസ്മയം KPAC ലളിത അരങ്ങൊഴിഞ്ഞു. മലയാളത്തിൻ്റെ തിരശീലയിലെ അനുപമ വിസ്മയം KPAC ലളിത ഓർമ്മയായി. തൃപ്പൂണിത്തുറയിലെ മകൻ്റെ ഫ്ലാറ്റിലായിരുന്നു അന്ത്യം. അനാരോഗ്യം മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. നാടകത്തിലൂടെ അഭിനയരംഗത്തെത്തിയ ലളിത മലയാളത്തിലും തമിഴിലുമായി 550-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2 വട്ടവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 4 വട്ടവും ലഭിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സണായിരുന്നു. യശശരീരനായ പ്രശസ്ത സംവിധായകൻ ഭരതനാണ് ഭർത്താവ്. മക്കൾ ശ്രീകുട്ടി, സംവിധായകനും നടനുമായ സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് രാമപുരത്ത് 1947 ഫെബ്രുവരി 25-നായിരുന്നു മഹേശ്വരി അമ്മ എന്ന KPAC ലളിത ജനിച്ചത്. പിതാവ് അനന്തൻ നായരും അമ്മ ഭാർഗവി അമ്മയുമായിരുന്നു. 4 സഹോദരങ്ങളായിരുന്നു KPAC ലളിതയ്ക്ക് ഉണ്ടായിരുന്നത്. അച്ഛൻ അനന്തൻ നായർ ഫോട്ടോഗ്രാഫറായിരുന്നു. രാമപുരം ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ, ചങ്ങനാശ്ശേരി വാര്യത്ത് സ്കൂള്, പുഴവാത് സർക്കാർ സ്കൂൾ എന്നിവിടങ്ങളായിരുന്നു ലളിതയുടെ പഠനം. കുട്ടിക്കാലത്ത് നൃത്ത പഠനം തുടങ്ങിയിരുന്നു. കലോത്സവങ്ങളിൽ സമ്മാനവും നേടിയിട്ടുണ്ട്. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊല്ലത്ത് കലാമണ്ഡലം രാമചന്ദ്രൻ്റെ ഇന്ത്യൻ ഡാൻസ് അക്കാദമിയിൽ നൃത്ത പഠനത്തിനായി ചേർന്നു. അതോടെ സ്കൂൾ വിദ്യാഭ്യാസം മുടങ്ങി. ചങ്ങനാശ്ശേരിയിലെ ഗീത ആർട്സ് ക്ലബിൻ്റെ ബലി എന്ന നാടകത്തിലൂടെയാണ് നാടകരംഗത്ത് അരങ്ങേറിയത്. ഗീതയിലും എസ് എൽ പുരം സദാനന്ദൻ്റെ പ്രതിഭ ആർട്സ് ഗ്രൂപ്പിലും പ്രവർത്തിച്ച ശേഷമാണ് KPAC-യിലെത്തിയത്. ആദ്യകാലത്ത് അവിടെ ഗായികയായിരുന്നു തുടക്കം. മൂലധനം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങിയ നാടകങ്ങളിൽ പാടിയിട്ടുണ്ട്. പിന്നീട് സ്വയംവരം, അനുഭവങ്ങൾ പാളിച്ചകൾ, കൂട്ടുകുടുംബം, ശരശയ്യ, തുലാഭാരം തുടങ്ങിയ പ്രശസ്തമായ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അക്കാലത്ത് തോപ്പിൽ ഭാസിയാണ് ലളിത എന്ന് പേരിട്ടത്. 1970 ഉദയായിയുടെ കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലെ അരങ്ങേറ്റം. KPAC-യുടെ നാടകത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരത്തിൽ നാടകത്തിലെ അതേ കഥാപാത്രം തന്നെയായിരുന്നു ലളിത കൈകാര്യം ചെയ്തത്. KS ഏതു മാധവനായിരുന്നു സംവിധായകൻ. അതിനുശേഷം സിനിമയിൽ സജീവമായി. 1978 ഭരതനെ വിവാഹം കഴിച്ചു. ഭരതൻ ചിത്രമായ അമരത്തിലെ കഥാപാത്രത്തിന് 91 ജയരാജ് ചിത്രം ശാന്തത്തിലെ അഭിനയത്തിന് 2000 മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. 75 നീലപ്പൊന്മാൻ, 78 ആരവം, 90 അമരം, 91 കടിഞ്ഞൂൽ കല്യാണം, ഗോഡ് ഫാദർ എന്നിവ ചിത്രങ്ങളിൽ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ മതിലുകളിൽ ശബ്ദ സാന്നിധ്യമായി എത്തിയതും ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. കഥ തുടരും എന്ന ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതിന് ചെറുകാട് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്.